അലഹമ്മുല്ല വസല്ലല്ലാഹു വസല്ലമ അല നബീന മുഹമ്മദിൻ വ അലിഹി വസല്ലം സഹോദരങ്ങളെ രണ്ട് പ്രശ്നങ്ങൾക്കുള്ള ശാശ്വതമായ പരിഹാരമാണ് ഈ ഹദീസിൽ റസൂലുള്ള സല്ലാഹു അലഹി വസല്ലമ്മ നമ്മളെ പഠിപ്പിക്കുന്നത് അതിൽ ഒന്നാമത്തേത് നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ശരീരത്തിൽ പല പ്രശ്നങ്ങൾ വയറ് സംബന്ധമായ പല പല പ്രശ്നങ്ങളും ശരീരത്തിൽ ഭക്ഷണം നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നുണ്ട് പക്ഷേ വയറ് നിറയുന്നില്ല അല്ലെങ്കിൽ സംതൃപ്തിയാകുന്നില്ല അല്ലെങ്കിൽ അത് ശരീരത്തിൽ പിടിക്കുന്നില്ല ശരീരത്തിന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശരീരത്തിൽ ഉപകാരപ്പെടാത്ത ഒരു അവസ്ഥ നമുക്ക് കാണാനായിട്ട് സാധിക്കും രണ്ടാമത്തേത് പല കുടുംബങ്ങളിലും അവർ ഒരു വീട്ടിലാണ് താമസിക്കുന്നതെങ്കിലും പരസ്പരം ചേർച്ചയില്ലാത്തൊരവസ്ഥ പരസ്പരം സന്തോഷമില്ലാത്തൊരവസ്ഥ മാതാപിതാക്കൾ തമ്മിൽ ചേർച്ചില്ല ബാപ്പയും മക്കളും തമ്മിൽ ചേർച്ചില്ല ഉമ്മയും മക്കളും തമ്മിൽ ചേർച്ചയില്ല ഭാര്യയും ഭർത്താവും തമ്മിൽ ചേർച്ചില്ല അങ്ങനെ പരസ്പരം ചേർച്ചയില്ലാത്ത ഒരുമിച്ചാണുള്ളതെങ്കിലും പരസ്പരം സന്തോഷമില്ലാത്ത ഉള്ളു തുറന്നുള്ള സംസാരങ്ങളില്ലാത്ത ഒരുപാട് കുടുംബങ്ങളെ കാണാൻ സാധിക്കും സ്വന്തം വാപ്പയുമായിട്ട് നേർക്കു നേരെ സംസാരിച്ചിട്ട് മാസങ്ങളായ മക്കൾ ഉമ്മയുമായി സംസാരിച്ചിട്ട് മാസങ്ങളായ മക്കൾ ഒരു കുഴപ്പം എന്തെങ്കിലും ഒരു കാര്യമായ കുഴപ്പം എന്തെങ്കിലും ഉണ്ടായതുകൊണ്ടല്ല മറിച്ച് സംസാരിക്കാൻ സാധിക്കുന്നില്ല ഒരു അകൽച്ച എവിടെയൊക്കെയോ ഒരു അകൽച്ച വന്നുപോയി ഈ അകൽച്ച മാറ്റിയെടുത്തുകൊണ്ട് കുടുംബത്തിൽ സന്തോഷം നിറക്കാൻ സമാധാനം നിറക്കാൻ കുടുംബാംഗങ്ങൾ പരസ്പരം ഉള്ളു തുറന്ന് സംസാരിക്കുക എന്നുള്ളതാണ് അങ്ങനെ സംസാരിക്കുന്ന പരസ്പരം സ്നേഹിക്കുന്ന സന്തോഷമുള്ള ഒരു കുടുംബം ആരോഗ്യമുള്ള ഒരു ശരീരം ലഭിക്കുന്നതിന് എന്ത് ചെയ്യണം എന്നാണ് റസൂലുള്ള സല്ലാഹു അലഹി വസ്ലമ വളരെ വലിയ പ്രധാനപ്പെട്ട ഈ ചര്യയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് ചില ആളുകൾ സല്ലാഹു അലഹി വസല്ലമ്മയുടെ അടുത്ത് വന്നു കൊണ്ട് ചോദിച്ചു കാലുയാ റസൂലല്ല ഇന്നുലുവല റസൂല ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്കൊരു സംതൃപ്തിയാകുന്നില്ല നമുക്കൊരു സന്തോഷമില്ല ഭക്ഷണം കഴിച്ചിട്ട് ഒരു സംതൃപ്തിയോ അതുകൊണ്ട് ഒരു പ്രയോഗം ഉണ്ടാകുന്നില്ല ശരീരത്തിൽ പിടിക്കുന്നില്ല നല്ല നല്ല ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത് പക്ഷേ ശരീരത്തിൽ പിടിക്കുന്നില്ല എന്താണ് ചെയ്യേണ്ടത് നബി സഹാസ്ലം അവരോട് ചോദിച്ചു ഫല അല്ല കുലൂന മുത്തഫർ റിഖിൻ നിങ്ങൾ ഒറ്റക്കൊറ്റക്ക് മാറി മാറി ഇരുന്നാണോ ഭക്ഷണം കഴിക്കുന്നത് ഓരോരുത്തർ പോയി ഭക്ഷണം കഴിക്കുകയാണോ ചെയ്യുന്നത് എന്ന് ചോദിച്ചു ഒരു കുടുംബത്തിലാണെങ്കിലും ഓരോരുത്തർ മാറി മാറി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരവസ്ഥയാണോ നിങ്ങളുടെ കുടുംബത്തിലുള്ളത് നിങ്ങളുടെ ഗോത്രത്തിൽ അങ്ങനെയാണോ ഉള്ളത് കാലൂനെ അതെ ഞങ്ങൾ അങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത് ഒറ്റക്കൊറ്റക്കിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത് ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ ഒരുമിച്ച് ചേർന്നിരിക്കാറില്ല മാതാപിതാക്കളുമായി മക്കളുമായി കുടുംബാംഗങ്ങളുമായി ജ്യേഷ്ഠനുമായി അരിജുനുമായി ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരവസ്ഥ ഞങ്ങളുടെ കുടുംബത്തിലില്ല അപ്പോൾ നബിസ് അല്ലെഹി വസ്ലമ പറഞ്ഞു കൊടുത്തു ഫജ് തമി ഔ അലാത്തോ ആമിക്കും എങ്കിൽ ഇനി അതുപോലെ ആവരുത് ഫജ് തമി ഔ അലാത്തോ ആമിക്കും നിങ്ങളുടെ ഭക്ഷണത്തിന് വേണ്ടി നിങ്ങൾ ഒരുമിച്ചിരിക്കണം നിങ്ങൾ ഫാമിലിയുമായി കുടുംബവുമായി മക്കളുമായി ഒരുമിച്ച് ചേർന്നിരുന്ന് ഒരു ടേബിളിന് ചുറ്റും അല്ലെങ്കിൽ ഒരു സുപ്രയിൽ നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക ഫത് ക്രിസ്മല്ലാഹി അലേഹി അള്ളാഹുബിൻ്റെ നാമം ബിസ്മില്ല എന്നത് നിർബന്ധമായും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ചൊല്ലുകയും ചെയ്യുക എങ്കിൽ നിങ്ങൾക്ക് യുബാറക്കലക്കും ബറക്കത്ത് നൽകപ്പെടും അള്ളാഹുബിൽ നിന്നുള്ള അനുഗ്രഹം നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകും സ്നേഹവും സന്തോഷവും ആരോഗ്യവുമുള്ള ഒരു മാനസികവും ശാരീരികവുമായ ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ ഇതിലൂടെ നിങ്ങൾക്ക് സാധിക്കും എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്